Welcome to all. In the Namukke, sets ile last exercise 1.6 enganeyanu solve cheynadu nokka. First question. If x and y are two sets such that n of x equal to 17, n of y equal to 23 and n of x union y equal to 38. Find n of x intersection y. നിങ്ങൾക്ക് കാണാം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. എന്തായിരുന്നു ഇക്വേഷൻ? യെസ്, എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. എൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എൻ ഓഫ് വൈ തന്നിട്ടുണ്ട്, എൻ ഓഫ് എക്സ് യൂണിയൻ വൈയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is 17 plus 23 minus 38 equal to 40 minus 38 equal to 2. Easy analo. Next one. Second question. If x and y are two sets such that x union y has 80 elements, x has 8 elements and y has 15 elements, how many elements does x intersection y have? ഇവിടെ എക്സ് യൂണിയൻ വൈയിൽ 18 എലമെന്റ്സ് ഉണ്ട്. എക്സിൽ 18, സോറി, എക്സ് ഹാസ് 8 എലമെന്റ്സ് ആൻഡ് വൈ ഹാസ് 15 എലമെന്റ്സ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ്. സോ ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു 18, എൻ ഓഫ് വൈ ഈക്വൽ ടു 15, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 80. Then we had to find n of x intersection y, that's equal to n of x plus n of y minus n of x union y. Substitute the values. 8 plus 15 minus 18, that is equal to 23 minus 18 equal to 5. Third question. In a group of 400 people, 250 can speak Hindi and 200 can speak English. How many people can speak both Hindi and English? Question ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, എന്താ പറയുന്നത്? 400 ആൾക്കാരിൽ 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം. 200 ആൾക്കാർക്ക് എന്ത് സംസാരിക്കാൻ പറ്റും? ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം സെറ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? എങ്ങനെ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം? ലെറ്റ് എച്ച് ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ സ്പീക്ക് ഹിന്ദി. ഹിന്ദി ആയതുകൊണ്ടാണ് ഞാനിവിടെ എച്ച് എടുത്തത്, ഫസ്റ്റ് ലെറ്റർ. ദെൻ ഇ ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി 250 ക്യാൻ സ്പീക്ക് ഹിന്ദി, സോ ഹൗ ക്യാൻ വി റൈറ്റ്? യെസ്, എൻ ഓഫ് എച്ച് ഈക്വൽ ടു 250, ദെൻ എൻ ഓഫ് ഇ ഈക്വൽ ടു 200. ഇവിടെ വേറൊരു കണ്ടീഷനും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 400 എങ്ങനെ എടുക്കാം? N of H union E equal to 400. ഇനി എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ലാംഗ്വേജസ്. ബോത്ത് ഇതൊരു കീവേർഡ് ആണ്. ബോത്ത് എന്ന് വെച്ചാൽ ഏത് ഓപ്പറേഷൻ ആയിരുന്നു നമ്മൾ എടുക്കേണ്ടത്? യെസ് ഇന്റർസെക്ഷൻ. സോ എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിപ്പോ എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എൻ ഓഫ് എച്ച് ഈക്വൽ ടു 250 പ്ലസ് 200 മൈനസ് 400, ദാറ്റ്സ് ഈക്വൽ ടു 450 മൈനസ് 400 ഈക്വൽ ടു 50. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ. ഇഫ് എസ് ആൻഡ് ടി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എസ് ഹാസ് 21 എലമെന്റ്സ്, T has 32 elements and S intersection T has 11 elements. How many elements does S union T have? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്താ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? S and T are two sets such that S has 21 elements. So how can we write? N of S equal to 21. Then T has 32 elements. It means N of T equal to 32. And S intersection T has 11 elements. N of S intersection T equal to 11. How many elements does S union T have? Direct ആണ്. S of S union T നമ്മൾ find out ചെയ്യണം. Equation എന്തായിരുന്നു? N of S union T equal to
n of s plus n of t minus n of s intersection t. That is 21 plus 32 minus 11 equal to 53 minus 11. That's equal to 42. Let's move on to next question. Fifth one. If x and y are two sets such that x has 40 elements, x union y has 60 elements, and x intersection y has 10 elements, how many elements does y have? X and y രണ്ട് സെറ്റാണ്, അതിൽ എക്സിൽ 40 എലമെന്റ്സ് ആർ ദർ, ആൻഡ് എക്സ് യൂണിയൻ വൈ ഹാസ് 60 എലമെന്റ്സ് ആൻഡ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഹാസ് 10 എലമെന്റ്സ്. വി ഹാഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ വൈ. സോ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയായിരുന്നു? യെസ്, എൻ ഓഫ് എക്സ് ഈക്വൽ ടു 40, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 60, എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു 10, ആൻഡ് വി ഹാഡ് ടു ഫൈൻഡ് എൻ ഓഫ് വൈ. ഇതൊക്കെ വെച്ചിട്ടുള്ള ഏത് ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചത്? യെസ്, ഒന്നുകിൽ യൂണിയൻ എടുക്കാം അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ എടുക്കാം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എത്രയാണ് തന്നത്? 60. സോ 60 ഈക്വൽസ് 40 പ്ലസ് എൻ ഓഫ് വൈ ഇസ് നോട്ട് ഗിവൺ, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ എന്തെടുക്കാം? എൻ ഓഫ് വൈ തന്നെ എടുക്കാം. മൈനസ് 10. വാട്ട് ഇസ് 40 മൈനസ് 10? 30. So 60 equal to 30 plus n of y. So n of y equal to e n of y കൂടെയുള്ള 30 എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്താ സംഭവിക്കുക? അഡീഷൻ വിൽ ബിക്കം സബ്ട്രാക്ഷൻ. സൈൻ ചേഞ്ച് ചെയ്യും. 60 മൈനസ് 30 ഈക്വൽ ടു 30. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 പീപ്പിൾ, 37 like coffee, 52 like tea, and each person likes at least one of the two drinks. How many people like both coffee and tea? Question nannayittu manasilakkittu onnu vaichu nokkiye. There are 70 people. 37 like coffee and 52 like tea. And each person like at least one of the two drinks. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കീവേഡ്സ്: ഹൗ മെനി പീപ്പിൾ ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാലോ. ലെറ്റ് സി ബി ദ സെറ്റ് ഓഫ് പേഴ്സൺസ് ലൈക്ക് കോഫി. കോഫി ആയതുകൊണ്ട് ഞാൻ സി എടുത്തു. ആൻഡ് ടീ ബി ദ സെറ്റ് ഓഫ് പേഴ്സൺസ് ലൈക്ക് ടീ. ഇനി 37 ലൈക്ക് കോഫി, അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ ഓ സി ഈക്വൽ ടു 37, എൻ ഓഫ് t equal to 52. ഇനി ഇവിടെ എന്താണ് പറഞ്ഞത്? 70 പീപ്പിൾ ഉണ്ട്. അത് ഏതിൽ നമ്മൾ എടുക്കേണ്ടത് നോക്കിക്കെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഈച്ച് പേഴ്സൺസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടീ. അതായത് ഓരോ ആൾക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ആരുമില്ല. അതിൽ എല്ലാവർക്കും ഏതെങ്കിലും ഒന്ന്, ഐദർ ടീ ഓർ കോഫി, ഐദർ ടീ ഓർ കോഫി. സോ ഓർന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒന്നുകിൽ ടീ ഇഷ്ടമാണ് അല്ലെ കോഫി ഇഷ്ടമാണ്. അത് പറയുമ്പോൾ ഏതാ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യെസ്, യൂണിയൻ. സോ എൻ ഓ സി യൂണിയൻ ടീ ഈക്വൽ ടു 70. ആൻഡ് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഹൗ മെനി പീപ്പിൾ ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ, ബോത്ത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് ഇന്റർസെക്ഷൻ. ക്ലിയർ ആണല്ലോ? എന്താണ് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. എൻ ഓ സി ഇന്റർസെക്ഷൻ ടീ ഈക്വൽ ടു എൻ ഓ സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി യൂണിയൻ ടി. ദാറ്റ്സ് ഈക്വൽ ടു 70 പ്ലസ് സോറി 37 plus 52 minus 70. That's equal to 89 minus 70 equal to 90. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനെ തന്നെ നമുക്കൊന്ന് വെൻ ഡയഗ്രത്തിലൂടെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. വെൻ ഡയഗ്രത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഓക്കെ, വെൻ ഡയഗ്രം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു ഡ്രോ ചെയ്യേണ്ടത്? യെസ്, റെക്റ്റാംഗിൾ ആണ്. ഇത് ബൈ മിസ്റ്റേക്ക് വന്നതാണ്, സർക്കിൾ മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് വി ഹാഡ് ടു ഡ്രോ ദ റെക്റ്റാംഗിൾ. ഈ റെക്റ്റാംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ദെൻ വി ഹാഡ് ടു ഡ്രോ സെറ്റ്സ്. രണ്ട് സെറ്റാണ് ഉള്ളത്, സിയും ടിയും. സോ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ. ഫസ്റ്റ് സർക്കിൾ റെപ്രസെന്റ്സ് കോഫി, ദ പേഴ്സൺസ് ഹൂ ലൈക് കോഫി. ആൻഡ് ദ സെക്കൻഡ് സർക്കിൾ റെപ്രസെന്റ്സ് ദ പേഴ്സൺസ് ഹൂ ലൈക് ടീ. ഇനി എന്താണ് തന്നിരിക്കുന്നത്? 37 ലൈക്ക് കോഫി. സോ കോഫി മൊത്തത്തിൽ ഇത് മൊത്തം ഈ
മൊത്തം ഇഷ്ടപ്പെടുന്ന കോഫി ഇഷ്ടപ്പെടുന്ന 37% ആണ്. സെമി ടീ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്? 52. ഇത് രണ്ടും ഇഷ്ടമുള്ള, അതായത് സിയുടെയും ടീയുടെയും യൂണിയൻ ആണ് 70. സിയും ടീയും മൊത്തം ചേർന്ന് കഴിഞ്ഞാൽ 70 ആണ് ആവേണ്ടത്. പക്ഷെ ഇത് നോക്കിയേ നിങ്ങൾ, 37 + 52 ദാറ്റ് ഈസ് 89. അതായത് മൊത്തം 70 ആവാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പൊ തന്നെ 89 ഉണ്ട്. അപ്പോ ബാക്കിയുള്ള ഈ 89 ബാക്കിയുള്ള 70 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എവിടെയായിരിക്കും? ഇതിന്റെ കോമൺ പാർട്ട് ആയിരിക്കില്ലേ? അതായത് സിയില് മൊത്തം 37, സി എന്ന് വെച്ച് ഇത് മൊത്തമാണ്, ടി എന്ന് വെച്ച് ഇത് മൊത്തം. സോ അതിൽ രണ്ടിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്, അത് കൂടിയിട്ടാണ് 89 വരുന്നത്. സോ അവരെ കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത്? ഈ 89 ആരെ മൈനസ് ചെയ്യണം? ആക്ച്വലി 70 മൈനസ് ചെയ്യണം. സോ 89 - 70 = 90. അപ്പൊ എനിക്ക് തോന്നുന്നു വെൻ ഡയഗ്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th വൺ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 65 പീപ്പിൾ, 40 ലൈക് ക്രിക്കറ്റ്, 10 ലൈക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. ഹൗ മെനി ലൈക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്? ഹൗ മെനി ലൈക് ടെന്നീസ്? ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ദർ ആർ 65 പീപ്പിൾസ്, 40 ലൈക് ക്രിക്കറ്റ്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 40 ആൾക്കാരുണ്ട്. പിന്നെന്താ പറഞ്ഞ, 10 ലൈക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്, ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്ന 10 ആൾക്കാർ, ബോത്ത്. സോ അതിന്റെ ഇന്റർസെക്ഷൻ ആണ് ടെന്നീസും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്ന 10 ആൾക്കാർ. നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഹൗ മെനി ലൈക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്? ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നത്, അതായത് ടെന്നീസ് മാത്രം, ക്രിക്കറ്റ് ഇഷ്ടമല്ല ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്ന അത്ര ആൾക്കാരുണ്ട്. ദെൻ ഹൗ മെനി ലൈക് ടെന്നീസ്, എത്ര പേർക്ക് ടെന്നീസ് ഇഷ്ടമാണ്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. First, let's see be the set of persons like cricket and T be the set of persons like tennis. ഇനി ഇതി പറഞ്ഞ കാര്യങ്ങളെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. N of C equal to 40, കാരണം 40 ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 40 ആൾക്കാരുണ്ട്. ഇനി ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്ന 10 ആൾക്കാർ. സോ N of C intersection T equal to 10. ഇനി ഇവിടെ 65 ഉണ്ട്. ആ 65 എന്ന് വെച്ചാൽ എന്താണ് വരിക? വേറൊരു കണ്ടീഷനും ഇവിടെ തന്നിട്ടില്ല. സോ N of T union C equal to 65. ഇനി നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഹൗ മെനി ലൈക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്? സോ N of T - C ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെയിം വേ ഹൗ മെനി ലൈക് ടെന്നീസ്, N of T യും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ഏതാണ്? യൂണിയൻ ഇക്വേഷൻ. നമുക്ക് എങ്ങനെ എഴുതാം? N of C union T = N of C + N of T - N of C intersection T. കാരണം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് N of T ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 65 = 40 + N of T നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് N of T തന്നെ, -10. ദാറ്റ് ഈസ് 65 = 40 - 10 = 30. സോ 30 + N of T. ഇനി എന്ത് ചെയ്യണം? ഈ N of T കൂടെയുള്ള 30 നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റണം. സോ +30 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്തായി മാറും? -30 ആയിട്ട് മാറും. ദാറ്റ് ഈസ് N of T = 65 - 30 = 35. ഇനി N of T - C കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് N of T - N of C intersection T. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ ഒരു വെൻ ഡയഗ്രാം ഒന്ന് ഓർത്ത് വെക്കാം. T - C, C - T ഒക്കെ ഉള്ളത്. N of T ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 35 ആണ്. 35 - 10 ദാറ്റ്സ് ഈക്വൽ ടു 25. അതുകൊണ്ടാണ് ഞാൻ ആദ്യം N of T കാണാൻ പോയത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ മതി, മനസ്സിലാക്കിയിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഇതിനെ നമുക്കൊന്ന് വെൻ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യാം. വെൻ ഡയഗ്രം ഡ്രോ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരക്കേണ്ടത് എന്താണ്? റെക്റ്റാംഗിൾ ആണ്. ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇതൊരു ബൈ മിസ്റ്റേക്ക് വന്നതാണ്. ബൈ മിസ്റ്റേക്ക് അല്ല, അത് അവിടെ മാറ്റാൻ പറ്റുന്നില്ല. സോ നമ്മൾ ഫസ്റ്റ് എന്താണ്? റെക്റ്റാംഗിൾ ഡ്രോ ചെയ്യണം. റെക്റ്റാംഗിൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി രണ്ട് സെറ്റ്സ് റെപ്രസെന്റ് ചെയ്യണം.
that is C and T. In ee question vaichu nokkitte namak ad mark cheyyam. 40 like cricket. Adadi mottam circle, first circle mottam endanu 40 aanu. Ini 10 like both cricket and tennis. Idinagathe nammal find out cheyyandathu ee oru part mathre. Ivide eda ee mottam circle T nu parannathu mottam nammal find out cheyyanam. Adendane how many like tennis na appo mottam find out cheyyanam. Adupole vera endu kandupidikanam. How many like tennis only and not cricket? T minus C nu parannathu edayirunnu ee oru part ivide ഷേഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ കേഴ്സർ വെച്ചിട്ട് മാറ്റുന്നുണ്ട് ഈ ഒരു പാർട്ട് ഇങ്ങനെ വരുന്നത് ഒരു ചന്ദ്രന്റെ ഷേപ്പിൽ വരുന്നത് മൂണിന്റെ ഷേപ്പിൽ വരുന്നത് അതും ഫൈൻഡ് ഔട്ട് ചെയ്യാം അതാണ് ടി മൈനസ് സി എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ ഈ സിയും ടിയും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 65 ആണ് സി യൂണിയൻ ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ 65 അതിൽ സി മാത്രം ഈ ഒരു സർക്കിളിനെ ഞാൻ മാത്രം മാറ്റി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും ഈയൊരു പാർട്ടിൽ എങ്ങനെയല്ലേ വരിക ഈ ഒരു മൂൺ ഷേപ്പിലല്ലേ വരിക അത് 65 നിന്ന് 40 അങ്ങ് റിമൂവ് ചെയ്തു അപ്പോൾ ബാക്കി ഈ ഒരു മൂൺ ഷേപ്പ് അല്ലെങ്കിൽ ടി മൈനസ് സി എന്ന് പറയുന്നത് എത്ര വരും 25 വരും അങ്ങനെ അങ്ങ് ടി എന്ന് വെച്ചാൽ എന്താ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നത് അതായത് ഈ ഒരു പാർട്ട് മാത്രം 25 ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇനി ഇതെത്രയാണ് ടെന്നും കൂടി വരുന്നത് അപ്പൊ ടി എന്ന് വെച്ചാൽ ഇത് മൊത്തം വരും അത് എത്രയാണ് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ 25 + 10 = 35 അത് നമ്മൾ അവിടെ കുറേ സ്റ്റെപ്പ് എഴുതി ഇവിടെ ജസ്റ്റ് ഒരു ഫിഗറ് വരച്ചിട്ട് നമുക്കത് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എടുക്കുന്ന നമ്മൾ ഫസ്റ്റ് രണ്ട് സെറ്റ് വെൻ ഡയഗ്രം ഡ്രോ ചെയ്തു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 40% അപ്പൊ മൊത്തം 40 ആണ് ഇത് മൊത്തം ഫസ്റ്റ് സർക്കിൾ മൊത്തം അതായത് ഈ 10 കൺസിഡർ ചെയ്യാതെ ഈ മൊത്തം 10 അതിലകത്ത് വരുന്നതാണ് ഇത് മൊത്തം 40 ആണ് ആ മൊത്തത്തിനെ മാത്രം ഞാൻ ഈ ഫിഗറിന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവും അപ്പോ അത് എത്രയായിരിക്കും 65 - 40 = 25 ഇനി ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നത് ടെന്നീസ് എന്ന് വെച്ചാൽ ഈ ഒരു സെക്കൻഡ് സർക്കിള് മൊത്തം സെക്കൻഡ് സർക്കിൾ ഇവിടെ മുതൽ ഇവിടം വരെ 25 ആണ് ഇത് എത്രയാണ് 10 ആണ് അപ്പൊ 10 + 25 = 35 ഇവിടെ കളർ ചേഞ്ചേഴ്സ് ഒക്കെ നോക്കി അപ്പൊ അത് പറ്റുന്നില്ല അതാണ് ഈ ഒരു വിധത്തിൽ എന്താണ് റെപ്രസെന്റ് ചെയ്തത് ഓക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നെക്സ്റ്റ് വൺ ഇൻ എ കമ്മിറ്റി 50 പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച് 20 സ്പീക്ക് സ്പാനിഷ് ആൻഡ് 10 സ്പീക്ക് ബോത്ത് ലാംഗ്വേജസ് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജസ് ഓക്കെ ദേർ ആർ 50 പീപ്പിൾസ് അതിൽ 20 സ്പീക്ക് സ്പാനിഷ് sorry not there are okay next question in a committee 50 people speak french 20 people speak spanish and 10 speak both spanish and french how many people speak at least one of the two languages ivide 50 persons will speak french samsarikkuna 50 aalkarunde spanish samsarikkuna 20 aalkarunde സ്പാനിഷും ഫ്രഞ്ചും രണ്ടും സംസാരിക്കുന്ന 10 ആൾക്കാരുണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജസ് ഏതെങ്കിലും ഒന്നുകിൽ സ്പാനിഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഏതെങ്കിലും ഒന്ന് സംസാരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് എ കീവേർഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ കിട്ടിക്കാണ് സോ അത് എന്താണ് ഏതെങ്കിലും ഒന്ന് സംസാരിക്കുന്ന എത്ര പേരുണ്ട് സ്പാനിഷ് ഓർ ഫ്രഞ്ച് ഓക്കെ നമുക്ക് ആദ്യം സെറ്റ് ക്രിയേറ്റ് ചെയ്യാം ലെറ്റ് എഫ് ബി ദ സെറ്റ് ഓഫ് പേഴ്സൺ സ്പീക്ക് ഫ്രഞ്ച് ആൻഡ് S be the set of persons speak Spanish. N of S equal to 50, N of S equal to 20, and both N of S intersection F equal to 10. And in the find out gender, how many people speak at least one of the two languages? At least one of the two languages. Yes. എനിക്കൊന്നു മുന്നേ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടാവും at least one of the two languages എന്ന് വെച്ചാൽ എന്തായിരുന്നു എടുക്കേണ്ടത് ഓർ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ യൂണിയൻ ഓക്കെ ഇക്വേഷൻ എടുക്കാം എൻ ഓഫ് എഫ് യൂണിയൻ എസ് ഈക്വൽ ടു എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എസ് ഇൻ ദ സെക്ഷൻ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 + 20 - 10 = 70 - 10 ദാറ്റ് ഈക്വൽ ടു 60
ഇത്രയും മനസ്സിലാക്കാണെന്ന് കരുതുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് കൂടി നോക്കാം. ഓക്കെ, വെൻ ഡയഗ്രത്തിൽ നമ്മൾ റെക്ടാംഗിൾ ഡ്രോ ചെയ്തു. ദാറ്റ് ഇസ് യൂണിവേഴ്സൽ സെറ്റ്. ടു സെറ്റ്സ് വേണം. ഫസ്റ്റ് വൺ, ദ പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച്, ആൻഡ് ദ സെക്കൻഡ് സെറ്റ്, ദ പീപ്പിൾ സ്പീക്ക് സ്പാനിഷ്. ഓക്കെ, എൻ ഓഫ് എഫ് എത്രയായിരുന്നു? 50. എൻ ഓഫ് എസ് ഈക്വൽ ടു 20. And N of F intersection S equal to 10. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇതിന്റെ യൂണിയൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ, ഫ്രഞ്ച് സംസാരിക്കുന്ന 50%, സ്പാനിഷ് സംസാരിക്കുന്ന 20%, രണ്ടും സംസാരിക്കുന്ന 10%. അപ്പൊ നമ്മൾ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതിൽ ആരെ ഒഴിവാക്കണം? നോക്കിയേ, മൊത്തം 50 ആണ്. സോ 50 + 20 - 10. That's equal to 60. കാരണം നമുക്ക് വേണ്ടത് ഫ്രഞ്ചോ സ്പാനിഷോ സംസാരിക്കുന്ന, ഒന്നുകിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ സ്പാനിഷ്. അപ്പൊ രണ്ടും സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഒമിറ്റ് ചെയ്യണം. ഇനി ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ്, 70 ഹാവ് ടേക്കൺ മാത്തമെറ്റിക്സ്, 10 ഹാവ് ടേക്കൺ മാത്തമെറ്റിക്സ് ബട്ട് നോട്ട് എക്കണോമിക്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ടേക്കൺ ബോത്ത് മാത്തമെറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. And the number of students who have taken economics but not mathematics. If it is given that each student has taken either mathematics or economics or both. ഇവിടൊക്കെ നിങ്ങൾക്ക് കാണാം കുറേ കീവേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ നോക്കാം. അതൊക്കെ എന്താണ്? കീവേഡ്സ് ആണ്. നമുക്ക് നോക്കാം. എന്താ പറഞ്ഞ, 35 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 17 have taken mathematics, 10 have taken mathematics but not economics. 10 have taken mathematics but not economics. സോ അതേത് ഓപ്പറേഷൻ ആണ്? അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അതേത് ഓപ്പറേഷൻ ആയിരിക്കും? 10 സ്റ്റുഡൻസ് മാത്തമാറ്റിക്സ് എടുക്കുന്നുണ്ട്, എക്കണോമിക്സ് എടുക്കുന്നില്ല. യെസ്, ദാറ്റ്സ് ദ ഡിഫറൻസ്. എം മൈനസ് ഇ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ടേക്കൺ ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ yes, intersection. And the number of students who have taken economics but not mathematics. The students who have taken economics but not mathematics. That is, yes, E minus M. And one condition is given. If it is given that each student has taken either mathematics or economics or both. അതായത് ഓരോ കുട്ടിയും ഒന്നുകിൽ മാത്തമാറ്റിക്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടും എടുക്കുന്നുണ്ട്. അപ്പൊ ഐതർ മാത്തമാറ്റിക്സ് ഓർ എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഏതായിരുന്നു നമ്മൾ എടുക്കേണ്ടത്? യെസ്, യൂണിയൻ. അപ്പൊ 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ദാറ്റ് ഇസ് ദ യൂണിയൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. എം ബി ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ടേക്കൺ മാത്തമാറ്റിക്സ് ആൻഡ് ഇ ബി ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ടേക്കൺ എക്കണോമിക്സ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങള് ഞാൻ എന്താണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? 17 ഹാവ് ടേക്കൺ മാത്തമാറ്റിക്സ്, സോ എൻ ഓഫ് എം ഈക്വൽ ടു 17. ദെൻ 10 ഹാവ് ടേക്കൺ മാത്തമാറ്റിക്സ് ബട്ട് നോട്ട് എക്കണോമിക്സ്, ദാറ്റ് ഈസ് എൻ ഓഫ് എം മൈനസ് ഇ ഈക്വൽ ടു 10. ആൻഡ് 35 എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, യൂണിയൻ. എൻ ഓഫ് എം യൂണിയൻ ഇ ഈക്വൽ ടു 35. ഇനി എന്തൊക്കെയാ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? Find the number of students who have taken both subjects. So, N of M intersection E, namal find out cheyanam same way. Find the number of students who have taken economics but not mathematics. Economics undu, mathematics illa. That is E minus M. Clear aanallo? Idu rendu find out cheyanayitte, njan ivide Venn diagram edukkan. ഇതൊക്കെ വെച്ചിട്ടുള്ള വെൻ ഡയഗ്രാം. യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, ഇത് എം ആണ്, ഇത് ഇ ഉണ്ട്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദാറ്റ് ഇസ് എം മൈനസ് ഇ. ദ എലമെന്റ്സ് ആർ ഇൻ എം, നോട്ട് ഇൻ ഇ. അതല്ലേ ഡിഫറൻസ് പറയുന്നത്? എക്സ് ഇൻ എം ആൻഡ് എക്സ് ഇൻ എം ആൻഡ് എക്സ് നോട്ട് ഇൻ ഇ. ഈ ഒരു പാർട്ട്, ഈ ഒരു മൂൺ ഷേപ്പ്, ഈ ഒരു പാർട്ട് മാത്രമാണ് എന്ത് വരുന്നത്? ഇ മൈനസ് എം. ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഈ ഒരു പാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഇന്റർസെക്ഷൻ ഒഴികെ ഇവിടെയുള്ള ഈ ഒരു പാർട്ടാണ് ഇ മൈനസ് എം. സെമി, ഇവിടെയുള്ള ഈ ഇന്റർസെക്ഷൻ ഒഴികെ ഇവിടെയുള്ള ഒരു മൂൺ ഷേപ്പ് അല്ലെ, ചന്ദ്രന്റെ ഷേപ്പ് ഉള്ള പാർട്ടാണ് എം മൈനസ് ഇ. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇയും എൻ ഓഫ് ഇ മൈനസ് എം ആണ്. ഇവിടെ നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ,
ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ മൊത്തം സർക്കിൾ ഫസ്റ്റ് സർക്കിളിന്ന് ഈ ഒരു പാർട്ടി എന്താണ് ഈ ഒരു മൂൺ ഷേപ്പ് പാർട്ട് കട്ട് ചെയ്യുന്നില്ലേ, അതായത് ഒരു മൊത്തം സർക്കിൾ അതിൽ നിന്ന് ഈ ഒരു പാർട്ട് കട്ട് ചെയ്യുന്നതാണ് ഇത്. അല്ലെങ്കിൽ മൊത്തം സർക്കിളിൽ നിന്ന് ഈ ഒരു പാർട്ട് കട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഈ ഒരു ചെറിയ ഇന്റർസെക്ഷൻ പാർട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ. സോ എങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ എങ്ങനെ നമുക്ക് പറയാം, മൊത്തം സർക്കിൾ ഫസ്റ്റ് സർക്കിളിനെ റെപ്രസെന്റ് ചെയ്ത് എൻ ഓഫ് എം ആണ്. എൻ ഓഫ് എം എന്ന് ആരെ ഞാൻ റിമൂവ് ചെയ്യണം, എം മൈനസ് ഇ ഞാൻ റിമൂവ് ചെയ്യണം. ദാറ്റ് ഈസ് എൻ ഓഫ് എം മൈനസ് എൻ ഓഫ് എം മൈനസ് ഇ. എൻ ഓഫ് എം ഈസ് ഗിവൺ ദാറ്റ് ഈസ് 17 മൈനസ് 10 ദാറ്റ്സ് ഈക്വൽ ടു 7. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എൻ ഓഫ് ഇ മൈനസ് എം ആണ്. ഈ ഒരു പാർട്ട് അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കേസർ നിങ്ങൾക്ക് കാണാം മൂവ് ചെയ്യുന്നത്, ഈ ഒരു പാർട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതിന്റെ യൂണിയൻ ഈ എമ്മും ഇയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, 35 ആണ്. അതായത് ഇതിന്റെ യൂണിയൻ 35 ആണ്. അതിൽ ഈ ഒരു ഫസ്റ്റ് സർക്കിൾ മാത്രം എത്രയുണ്ട്, 17 ഉണ്ട് മൊത്തം. അതായത് ഫസ്റ്റ് സർക്കിളും സെക്കൻഡ് സർക്കിളും ജോയിൻ ചെയ്താൽ 35, അതിൽ ഈ ഫസ്റ്റ് സർക്കിൾ മാത്രം 17 ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഫിഗർ ഞാൻ ആ ഫസ്റ്റ് സർക്കിൾ മാത്രം റിമൂവ് ചെയ്യാണ്, അപ്പൊ അവിടെ എന്തേ സംഭവിക്കുള്ളൂ, ഈ ഒരു പാർട്ട് മാത്രമേ കിട്ടുള്ളൂ ആണല്ലോ. അപ്പൊ അതെങ്ങനെ പറയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 35 മൈനസ് 17 ഈക്വൽ ടു 18. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് പഠിച്ചത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്, 1.6. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഈ ഒരു പാർട്ടിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ നോക്കുക, പറ്റുവാണെങ്കിൽ അവന്റെ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.